നമ്മുടെ ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഫീൽ വരത്തില്ല എന്തോ ഒരു പണി വണ്ടി പിടിച്ച് വരാനായിരിക്കുന്നുണ്ടെന്ന് വണ്ടി പിടിച്ച് വന്നില്ല ഞാൻ വണ്ടി പിടിച്ച് അങ്ങോട്ട് പോയി അതായിരുന്നു മാഡം വെബ് സോണിയുടെ തന്നെ വേസ്റ്റ് മൂവിന്ന് വേണമെങ്കിൽ പറയാം ഇതിനെക്കാളും കൊള്ളാം ആർ ഒരു മോർബിയോസ് സീരിയസ്ലി ഈ മൂവിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് അതൊക്കെ കണ്ടിരിക്കാം നമ്മൾ ആ ട്രെയിലർ കണ്ടപ്പോൾ ഓക്കെ ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തു ഓക്കെ കിട്ടിലുമായിരിക്കും സ്പൈഡർമാൻ യൂണിവേഴ്സിലുള്ള ആ ക്യാരക്ടേഴ്സും ഈ ലൈക് എല്ലാ ഫീമെയിൽ ആണ് ആ ഒരു കോമിക് ബുക്കിലുള്ളതുപോലെ തന്നെ ഫീമെൽ ക്യാരക്ടേഴ്സാണ് ഒരുപാട് ലൈക്ക് ആ ഒരു യൂണിവേഴ്സിലുള്ള ഫീമെയിൽ സ്പൈഡർമാൻസും പിന്നെ ഇതിൽ വരുന്ന മാഡം വെബ് എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ആ ഒരു ഫ്യൂച്ചർ കാണാം ലൈക്ക് സിക്സ് സെൻസ് ിഡിക്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള സോ അങ്ങനത്തെ ഒരു സൂപ്പർ പവർ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് സോ ആ ഒരു ക്യാരക്ടറിനെ കണക്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള സൂപ്പർ ഹീറോസും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നുമല്ല സിനിമയ്ക്ക് വേണ്ട ഒരു ബേസിക് സംഭവം ഉണ്ടല്ലോ സ്റ്റോറി അല്ലെങ്കിൽ സ്ക്രീൻപ്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആ സിനിമ കാണാൻ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു കണ്ടന്റ് വേണമല്ലോ അങ്ങനെ ഒന്നും സിനിമയിൽ ഇല്ല എനിക്ക് തോന്നി അവരേലൊരുപാട് പൈസ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ഫീല് വന്നു ഒരു സിനിമ ചെയ്യണം അതും സ്പൈഡർമാൻ ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം അത്രേ ഉള്ളൂ കഥയും കാര്യങ്ങളൊന്നും വേണ്ട ഒരു ഡയറക്ടറെ കണ്ടുപിടിച്ചു ആ ഡയറക്ടറെ അടുത്ത് പറഞ്ഞു നമ്മുടെ ഒരു കോമിക് ബുക്കിൽ ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലെങ്കിൽ സ്പാർട്ട് വൺ യൂണിവേഴ്സിലൊരു ഫീമെയിൽ വെർഷനുണ്ട് സോ ചെയ്തോ കഥയും കാര്യങ്ങളൊന്നും വേണ്ട ഇറക്കിക്കോ പൊട്ടിക്കാം സെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ വന്ന ഒരു സിനിമ എനിക്ക് ഫീൽ ആയത് ഡയറക്ഷൻ ഷോക്കും ആ സ്ക്രീൻ പ്ലേ സ്റ്റോറി ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഇതിലൊരു വില്ലനുണ്ട് അവനെ വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലൻമാർക്കത് അപമാനമാണ് അമ്മാതിരിയാണ് ഇതിൽ ആ ക്യാരക്ടേഴ്സിന് പെർഫോമൻസ് പറഞ്ഞത് വേസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മൂവി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല പൊട്ടിക്കാൻ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഒക്കെ സേവ് ചെയ്ത് വെച്ച് നല്ലൊരു കണ്ടന്റൊക്കെ സെറ്റ് ചെയ്ത് ഇറക്കിക്കുക ഒരു കുഴപ്പമില്ല അല്ലാതെ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ നല്ല കണ്ടന്റ് ഇറക്കിയ ആൾക്കാർ കാണും നല്ല സപ്പോർട്ട് ചെയ്യും പൊളിക്കും അതും സ്പൈഡർമാൻ ആ ഒരു യൂണിവേഴ്സ് അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആ കോമിക് ക്യാരക്ടേഴ്സും അതൊക്കെ ഇടം ഒരുപാട് കിടില മൂവീസ് ഒരുപാട് കിടിലോട്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ടോ പക്ഷെ എന്തായാലും അതൊന്നും ചെയ്യത്തില്ല അതൊക്കെ ചെയ്ത അല്ലെങ്കിൽ അങ്ങനത്തെ കിടിലെ മൂവീസൊക്കെ ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ സോ അതുകൊണ്ട് അവർ ചെയ്യത്തില്ല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ടെങ്കിലും ഇതുപോലത്തെ കുതിർ ഐറ്റംസ് മാത്രമേ അവർ റിലീസ് ചെയ്യത്തുള്ളൂ സോ അതാണ് അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് അതാണ് ഈ സിനിമ ഒന്നുമില്ല നമ്മൾ ബോറടിച്ച് ഷോകൊടിച്ച് ഇങ്ങനെ ഇറങ്ങി ഓടാനൊക്കെ ഫീൽ ആവും അവസാനം ഞാൻ ഈ ഇതുപോലെ ഒരു സിനിമ പോയി കാണുന്നത് ജപ്പാനാണ് ആണ് തമിഴിലെ കാർത്തിയുടെ അതുപോലെ ഒരു അവസ്ഥയായിരുന്നു എന്തിനാ വന്ന് കണ്ടത് അല്ലെങ്കിൽ എന്തിനായിരുന്നു കാണുന്നതെന്നൊക്കെ ഫീൽ ആയിക്കോ അം മാതിരിയായിരുന്നു ഈ സിനിമ പിന്നെ കുറച്ച് ഒന്നും പറയാനില്ല സോ മൂവി ഓൾറെഡി കണ്ടവരാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വേണ്ടതായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു സോ മച്ച്